നമസ്കാരം, അണിൻഷ്യ മലയാളത്തിലേക്ക് സ്വാഗതം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. 15 വർഷം ഭരിച്ച സംസ്ഥാനത്ത് ഇക്കുറി അധികാരം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. എന്നാൽ അധികാരം പോയിട്ട് സാന്നിധ്യം അറിയിക്കാൻ പോലും പാർട്ടിക്ക് കഴിഞ്ഞില്ല. വോട്ടിംഗ് ശതമാനം 9-ൽ നിന്ന് 4-ലേക്ക് കൂപ്പുകുത്തി. ദില്ലിയിലെ തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വസിക്കാനുള്ള വകയാണ് പക്ഷേ കർണാടകത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 6 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് മേൽക്കൈ നേടിയത്. ഹോസ്കോട്ട്, ചിക്കബെല്ലാപ്പൂർ, ഹുൻസൂർ, സിരുഗപ്പ എന്നീ മുനിസിപ്പൽ കൌൺസിലുകളിലെയും തെക്കലാക്കോ ടൗൺ പഞ്ചായത്തിലെയും സിന്ദഗി ടൗൺ മുനിസിപ്പൽ കൌൺസിലിലെയും വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 167 വാർഡുകളിൽ 69 വാർഡുകളിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. 59 സീറ്റുകളിൽ ബി ജെ പി ജയിച്ചപ്പോൾ ജെ ഡി എസിന് 15 സീറ്റുകളിൽ വിജയിക്കാനായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റ് ചെറു പാർട്ടികളും 24 സീറ്റുകളിൽ വിജയിച്ചു. ഫെബ്രുവരി 9-നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസം പകരുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിന്റെ പതനത്തിന് പിന്നാലെ 15 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടിരുന്നു. വിമതർക്ക് മറുപടി നൽകാൻ ഒരുങ്ങിയ പാർട്ടിക്ക് വെറും 3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ശക്തമായതിനിടെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. ഇതോടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ദിനേശ് ഗുണ്ടുറാവു, നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യയും രാജിവെച്ചിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് ആവേശം പകരുന്നതാണ് എന്ന് സിദ്ധരാമയ്യ പ്രതികരിച്ചു. 4 മുനിസിപ്പൽ കൌൺസിലുകളിൽ 2 വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസിന് സാധിച്ചു. താഴെത്തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാണ് എന്നതിന്റെ തെളിവാണ് ഇതെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവുമായ സിദ്ധരാമയ്യ പറഞ്ഞു. ഇതോടെ ചിക്കബെല്ലാപ്പൂർ, ഹുൻസൂർ, സിരുഗപ്പ, സിന്ദഗി ടൗൺ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തി. അതേസമയം ഹോസ്കോട്ട് സിറ്റി മുനിസിപ്പൽ കൌൺസിലിൽ ബി ജെ പി ആണ് വിജയിച്ചത്. ഇവിടെ 31 സീറ്റുകളിൽ 22 ബി ജെ പി നേടി. ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിമതനായി മത്സരിച്ച് വിജയിച്ച ശരത് ബച്ചേഗൌഡയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് മേഖലയിലെ ബി ജെ പി വിജയം. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുവന്ന എം ടി പി നാഗരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നു ബച്ചേഗൌഡയെ ചൊടിപ്പിച്ചത്. ചിക്കബെല്ലാപ്പൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. 31 സീറ്റിൽ 16 സീറ്റും കോൺഗ്രസ് ആണ് നേടിയത്. ബി ജെ പിക്ക് 9 സീറ്റുകൾ നേടാനേ സാധിച്ചുള്ളൂ. ഹുൻസൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. ഇവിടെ ആകെയുള്ള 31 സീറ്റിൽ വെറും 3 സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ. അതേസമയം കോൺഗ്രസിന് 14 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതിനിടെ ബി ജെ പിക്കെതിരെ സംസ്ഥാനത്ത് യോജിച്ച് പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും ജെ ഡി എസും. ഈ മാസം 17 നടക്കുന്ന സംസ്ഥാന നിയമസഭാ കൌൺസിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജെ ഡി എസും ഒന്നിച്ച് പ്രവർത്തിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. 17 നടക്കുന്ന നിയമനിർമ്മാണ കൌൺസിൽ ഉപതെരഞ്ഞെടുപ്പിൽ ദൾ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള സാധ്യത ശക്തമാണ്. അതേസമയം ബി ജെ പിയെ നേരിടാൻ രാജ്യത്തെ മുഴുവൻ പ്രാദേശിക കക്ഷികളും കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കണമെന്ന് കഴിഞ്ഞ ദിവസം ജെ ഡി എസ് തലവൻ എച്ച് ഡി ദേവഗൌഡ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.